ചൈനീസ് ആപ്ലിക്കേഷനായ ടിക്ടോക്കിൻ്റെ ചൈനീസ് ചീത്തപ്പേര് മാറ്റാൻ ചൈനീസ് നിർമ്മാതാക്കൾ തന്നെ ഒരുങ്ങുന്നു ടിക്ടോക്ക് കേന്ദ്ര ആസ്ഥാനം ലണ്ടനിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതോടെ ലണ്ടൻ ആസ്ഥാനമാകുമ്പോൾ ടിക്ടോക്ക് വീണ്ടും തിരിച്ചെത്തും എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ചൈനീസ് ആപ്ലിക്കേഷനായ ടിക്ടോക്ക് നിരോധിച്ചതിൽ നിരവധി പേരാണ് വിഷമത്തിലായത് ഇവർക്കൊക്കെയും ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ടിക്ടോക് നിരോധിച്ചതിൽ നിരവധി പേരാണ് വലിയ രീതിയിലുള്ള വിഷമത്തിലായത് ചൈനയുടെ ആപ്ലിക്കേഷൻ എന്ന ചീത്തപ്പേരല്ലാതെ ലോകത്ത് തന്നെ ഈ ഹ്രസ്വ ആപ്പ് വലിയ രീതിയിൽ തരംഗമായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നതും ഇന്ത്യയിൽ തന്നെയായിരുന്നു ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചതോടെ ചൈനയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടമായിരുന്നു ഉണ്ടായത് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധനം നേരിട്ടതോടെ നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു ടിക്ടോക്കിനുണ്ടായത് ചൈനീസ് ഔദ്യോഗിക മാധ്യമായ ഗ്ലോബൽ ടൈംസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയിൽ അറുനൂറ് മില്യൺ ഉപയോക്താക്കൾ ഉണ്ടായിരുന്നുവെന്നും ലോകത്ത് ആകെയുള്ള ഉപയോക്താക്കളിൽ മുപ്പത് ശതമാനത്തോളം ഇന്ത്യക്കാരായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെയാണ് ചൈന കളം മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയോട് കാട്ടിയ അതിക്രമത്തിൽ ചൈനയുള്ള വിദ്വേഷത്തിലും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും ടിക്ടോക്ക് നിരോധനത്തിന് തയ്യാറെടുക്കുകയാണ് യു എസിൽ നിന്ന് തിരിച്ചടി കിട്ടിയാൽ പെട്ടെന്ന് മാറേണ്ട അവസ്ഥയിലാണ് ചൈനയുടെ ടിക്ടോക്ക് ചൈനയ്ക്ക് പുറത്ത് ലണ്ടനിലും മറ്റ് ഓഫീസുകളിലും കൂടുതൽ ജീവനക്കാരെ നിയമിച്ച പ്രവർത്തനം വിപുലപ്പെടുത്താനാണ് ഇപ്പോൾ ടിക്ടോക്ക് കമ്പനി ഒരുങ്ങുന്നത് ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന ചീത്തപ്പേരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ശ്രമത്തിലാണ് റിപ്പീറ്റ് ശ്രമത്തിന്റെ ഭാഗമായാണ് ടിക്ടോക്ക് കേന്ദ്ര ആസ്ഥാനം ലണ്ടനിലേക്ക് മാറ്റുന്നത് ഇത് സംബന്ധിച്ച യു കെ സർക്കാരുമായി ടിക്ടോക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ോ അനുയോജ്യമായ മറ്റേതെങ്കിലും സ്ഥലമോ ആണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ചൈനീസ് ആസ്ഥാനമായ ബൈഡ് ഡാൻസിന്റെ ഉടമസ്ഥതയിലാണ് ടിക്ടോക്ക് ഇപ്പോൾ ഈ വർഷം ആദ്യമാണ് ടിക്ടോക് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലേക്ക് മാറിയത് വാൾ ഡിസ്നിയുടെ കോ എക്സിക്യൂട്ടീവായ കെവിൻ മേയറെ ചീഫ് എക്സിക്യൂട്ടീവായി നിയമിച്ച വൻ വിപുലീകരണത്തിന് ടിക്ടോക് ശ്രമിച്ചു വരുന്നതിനിടെയാണ് ഇന്ത്യ അൻപത്തിയൊൻപത് ചൈനീസ് ആപ്ലിക്കേഷനുകളെ ഒറ്റ രാത്രി കൊണ്ട് നിരോധിച്ചത് പുതുതലമുറയെ കയ്യിലെടുക്കാനുള്ള ആപ്പുകൾ വിപണിയിൽ ഇറക്കുകയായിരുന്നു ചൈന എന്നാൽ അതിന് ബദലായുള്ള നിരവധി ആപ്പുകൾ ഇന്ത്യൻ കമ്പനികൾ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ആരും അത് കണ്ടില്ല എന്നതായിരുന്നു വാസ്തവം രണ്ടു വർഷം കൊണ്ട് നേടിയ അവിശ്വസനീയമായ വളർച്ച ഒറ്റ രാത്രി കൊണ്ട് അസ്തമിച്ചതിന്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല കടന്നുകയറ്റത്തിനു ശേഷം വലിയ പ്രചാരം നേടിയ മിത്രവും ഉൾപ്പെടെ ടിക്ടോക്കിന്റെ ഇന്ത്യൻ ബദലുകൾക്ക് വലിയ വളർച്ചാ സാധ്യത കൂടിയാണ് ഈ നിരോധനത്തിലൂടെ ഉണ്ടായിരുന്നത് ടിക്ടോക്കിന് പിന്നാലെ എയർ കണ്ടീഷണർ ടെലിവിഷൻ സെറ്റ് തുടങ്ങിയ പന്ത്രണ്ടിലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പാർട്സുകളും ഇറക്കുമതിക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ അവഗണിക്കാനാണ് നീക്കം ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ അവഗണിക്കാനായിരുന്നു ഇന്ത്യയുടെ നീക്കം ഇന്ത്യയുടെ നടപടിയിൽ ഷീ ഭരണകൂടം പത്തി മടക്കിയിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ടിക്ടോക്കിന്റെ കളം മാറ്റി ചവിട്ടൽ ഇന്ത്യ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയതേയില്ല ഇന്ത്യ ഇങ്ങനെ പ്രഹരം പ്രഹരമേൽപ്പിക്കുമെന്ന ചൈന കരുതിയതേയില്ല ഇതിപ്പോൾ നോട്ടമിട്ട ലഡാക്കും ഇന്ത്യൻ കമ്പോളവുമാണ് പോയി കിട്ടിയത് ചൈനയ്ക്കുള്ള വൻ മുതൽക്കൂട്ടായിരുന്നു ഇന്ത്യൻ കമ്പോളങ്ങൾ ചൈനയുടെ ഒരു ഭാഗം സാമ്പത്തിക തന്നെ എന്ന് പറയാം ആ നട്ടെല്ല ഒടിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ടിക്ടോക്കിന്റെ വമ്പൻ നഷ്ടത്തിൽ ചൈന എന്ന സ്വന്തം രാജ്യത്തിന്റെ ചീത്തപ്പേര് മാറ്റാൻ ടിക്ടോക്ക് ആപ്പ് അധികൃതർ തന്നെ ശ്രമിക്കുകയാണ് ലണ്ടൻ ആസ്ഥാനമാക്കുമ്പോൾ ടിക്ടോക്ക് വീണ്ടും രംഗത്തെത്തുമെന്ന് തന്നെയാണ് പറയുന്നത്